നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് മിഷന്റെയും ആഭിമുഖ്യത്തിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജലാഞ്ജലി നീരുറവ് പദ്ധതിയുടെ സമഗ്ര നീർത്തട പദ്ധതി രേഖാപ്രകാശനവും സംസ്ഥാന നീരുറവ് പദ്ധതിയുടെ പ്രഖ്യാപനവും പേരാവൂരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ഇത് തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിലുള്ള ഈ നീർത്തട പ്ലാന്റുകളുടെ പല വകുപ്പുകൾ ഏജൻസികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള നീർത്തട പ്ലാന്റുകൾ തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിൽ ഒറ്റ പ്ലാനാക്കിയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ കേരളത്തിലാകെ ആരംഭിക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ പേരാവൂരിൽ വെച്ച് കുറിച്ചിട്ടുള്ളത്. അതായത് നീർത്തടാധിഷ്ഠിത പദ്ധതികളുടെ കാര്യത്തിൽ, മണ്ണ് ജലസംരക്ഷണത്തിന്റെ കാര്യത്തിൽ പേരാവൂർ കേരളത്തിന് മാതൃക കാണിക്കാൻ പോവുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ബ്ലോക്കിലെ പേരാവൂർ ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ടാണ് നടപ്പാക്കുന്നത്. ഇവിടെ പ്രകാശനം ചെയ്യുന്നത് 7 പഞ്ചായത്തുകളുടെയും സണ്ണി ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ മുഖ്യപ്രഭാഷണം നടത്തി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ, സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മലയോര ശബ്ദം ന്യൂസ്. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്.